കുട്ടിയോ? ഹലോ ഗൈസ്, നമ്മളിന്ന് പെരുന്നാളായിട്ട് ടൂർ പോവാണ്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും, വിശേഷ സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചാൽ എൻ്റെ വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പോൾ വരും വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിലൊക്കെ പറയാം. അപ്പോൾ ഇത് ഞാൻ ഈദിനന്ന് എടുത്ത് വെച്ച വ്ളോഗ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി രണ്ട് റെസിപ്പി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ലേറ്റ് ആയാലും ഇടാണ്ടിരിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണിക്ക് വേണ്ടി ബീഫ് നേരത്തെ വേവിക്കാൻ വെച്ചാൽ കേട്ടോ. അപ്പോൾ ഒന്ന് ക്യാരറ്റ് മക്കറോണി പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ പായസം. ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ ആദ്യം തന്നെ പീൽ ചെയ്തിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് വേവും. തലേ ദിവസമേ ഞാൻ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മക്കറോണി ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മക്കറോണി ക്രഷ് ചെയ്യാണ്. മക്കറോണി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ അധികം പൊടിഞ്ഞു പോകരുത്, എന്നാലേ ആ ഒരു പാലഡിൻ്റെ രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിവിടെ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഒരു ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ മുക്കാൽ കപ്പ് മക്കറോണി മതിയാവും. അടുത്തായിട്ട് അൽഫാമ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി കേട്ടോ. ചിക്കൻ ഇങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട്, നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ കിട്ടുകയാണ് അതാട്ടോ കൂടുതൽ ബെറ്റർ. അപ്പോൾ മല്ലി ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഒരു കിലോ ചിക്കൻ എടുത്ത് മല്ലി ഒരു നാല് ടേബിൾ സ്പൂൺ, പിന്നെ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട്, പിന്നെ ഉണക്കമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് കേട്ടോ ഒരു ആറെണ്ണോ, പിന്നെ പട്ട ഒരു നാലെണ്ണം ചെറിയ പീസ് ചെയ്യുന്നു, പിന്നെ ഗ്രാമ്പ് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം, പിന്നെ അതുപോലെ തന്നെ ഏലക്കായി കേട്ടോ ഒരു പത്തെണ്ണെല്ലാം മതി. കുരുമുളക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനൊക്കെ നേരത്തെ ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ അതെല്ലാം തലേ ദിവസം ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ ആ മക്കൾ ഇവിടെ പുതിരി കത്തിച്ച് നല്ല ആഘോഷത്തിലാണ് കേട്ടോ. കുട്ടി പോവും, പിടിക്ക്. ഇക്ക കൈ നോക്കിക്ക, അതൊക്കെ ആവാത്ത ഹനിക്കും കത്തിക്കണമല്ലോ. ഹനി, ഹനിക്ക് ക്ഷമല്ലേ കത്തിക്കാൻ വേണ്ടിട്ടേ. ഹനുബാ, ഹനിബാ, ഹനി കഴിഞ്ഞു. പോരിഞ്ഞ മതി. പടക്കം പേടിച്ച് ഒളിച്ചിരിക്കുന്ന അനു. അപ്പൊ പടക്കം പൊട്ടിക്കലെ കഴിഞ്ഞിട്ട് അനു മൈലാഞ്ചിരാൻ വന്ന കേട്ടോ. അനുവിന് പിന്നെ പെട്ടെന്നുള്ള സിമ്പിൾ ഡിസൈനൊക്കെ എന്തെങ്കിലും വിട്ടുകൊടുക്കണം, കാരണം അവള് കുറേ സമയമൊന്നും ഇരിക്കൂല കേട്ടോ. പെട്ടെന്നുണ്ട്, കുറച്ച് സമയം ഇടുമ്പോൾ നമുക്ക് മതി എന്നറിയാം. അപ്പൊ പിന്നെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഇട്ടിട്ട് അവളെ അധികം പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ എൻ്റെ ബാക്കിയുള്ള പണിയിലോട്ട് വരാം. അപ്പോൾ ഇനി അൽഫാമിലോട്ടുള്ള മാരിനേഷനും വേണ്ടിയിട്ട് ഒരു ചെറിയ രണ്ട് വലിയുള്ളി എടുത്തു കേട്ടോ. പിന്നെ ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഞാൻ തക്കാളി ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, പിന്നെ പുതിനയും മല്ലിച്ചപ്പും എടുത്തിട്ട്, പിന്നെ തൈര്, പുളിയില്ലാത്ത തൈരും, പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക കേട്ടോ. ഞാൻ ഇവിടെ കുട്ടികൾക്ക് എരിവ് അധികം വേണ്ട വെച്ചിട്ട് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ആദ്യം ചേർത്ത് എരിവ് നോക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ ചേർത്ത്, പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോകണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഈ ചിക്കനിലോട്ട് നമുക്ക് അത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം.
നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ല നമ്മൾ പൊടിയില്ലേ ആ ഒരു മസാല അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം, നേരത്തെ ചെയ്ത് വെക്കട്ടെ, എന്നാലും നന്നായിട്ടൊന്ന് മസാല പിടിച്ചിട്ടുള്ളൂ. പിന്നെ ചിക്കനിൽ ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊക്കെ ഒന്ന് കുത്തിയിട്ട് എന്നാലും നന്നായിട്ട് ഉള്ളിലോട്ട് മസാല ഇറങ്ങിക്കിട്ടും. ഞാൻ തലേന്ന് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ താഴെ വെച്ചേക്കുന്നു കേട്ടോ. പിന്നെ ഈദിൻ്റെ അന്ന് നമ്മൾ പെരുന്നാളിന്ന് രാവിലെയാണ്, അപ്പോൾ ബിരിയാണിയിലോട്ടിൽ മസാല പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കുക കേട്ടോ, പെട്ടെന്ന് ആയിക്കിട്ടാ ഇത്. പിന്നെ നമ്മൾ ഇന്ന് തലേ ദിവസം നമ്മൾ ക്യാരറ്റ് വേവിച്ച് വെച്ചില്ല, അതാണ് ബീഫ് അതുപോലെ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ, പെട്ടെന്ന് ആയിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെ വെള്ളം കളയണ്ട, ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ പൊടിച്ച് വെച്ചില്ലേ ഇന്നലെ തലേ ദിവസം പൊടിച്ച് വെച്ച മക്രോണി കുറച്ച് ഓയിലിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ ചേർത്തിട്ട് മക്രോണി ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ച് ഇങ്ങനെ ഊറ്റിയെടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ടും സോഫ്റ്റായി വരണം, എന്നാലും നന്നായിട്ട് വേവുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് ഞാൻ കാരമൽ ചേർക്കുന്നുണ്ട്. കാരമൽ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് പഞ്ചസാര വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ അതിക്ക് നന്നായിട്ട് ഉരുകി കളറ് മാറരുത് കേട്ടോ. കുറച്ച് കളറ് മാറുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ കാരമൽ ഉണ്ടാക്കല്. പിന്നെ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ക്യാരറ്റ് വെച്ച് ചെറിയ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ കാരമൽ ഒരു അര കപ്പ് പഞ്ചസാര വെച്ചിട്ട് കാരമൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാനിവിടെ പിന്നെ ഇത് ഭയങ്കര സിമ്പിളാട്ടോ ചെയ്യാൻ, ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് പണിയുണ്ട് തോന്നിട്ടോ, പക്ഷേ ഭയങ്കര എളുപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പായസം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മക്രോണിയും അതുപോലെ ക്യാരറ്റ് അരച്ചില്ലേ, ക്യാരറ്റിൻ്റെ വേവിച്ച വെള്ളം കുറച്ച് കൂട്ടിയിട്ടായിട്ട് അരച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഈ കണ്ടൻസ് മിൽക്ക് തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു ചെറിയ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഈ ഒരു ഏലക്കാപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അൽഫാം ഇല്ലേ, അതിൻ്റെ കാര്യം മറന്നുപോയി അത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രില്ലോ ഓവനൊന്നും ഇല്ലാതെ തന്നെ ഈ പാനിൽ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടു കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്ക് അടി കട്ടിയുള്ള പാത്രമൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്നാൽ അടി പിടിക്കൂല കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടോ. ഒന്ന് ഏകദേശം തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ, ചെറുതായിട്ടൊന്ന് കുറുകി വരണം. നമുക്ക് ഈ കാരമൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ അണ്ടി മുന്തിരിയൊക്കെ നെയ്യിലൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ്. ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കും ഇത്. പിന്നെ അതാ കണ്ടില്ലേ, ഞാൻ എണീറ്റപ്പോൾ രാവിലെ തുടങ്ങിയതാണ്, ഹണി എണീറ്റിട്ടുണ്ട്, ഫുൾ കരച്ചിലാണ്. അപ്പോൾ ഞാൻ പിന്നെ ക്ലീനിങ്ങൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് ബിരിയാണീൻ്റെ ഇതോ ഫുഡ് കഴിക്കണോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഹണി കരഞ്ഞോണ്ട് നിന്നിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലേ കഴിഞ്ഞിട്ട് അവിടെ ഇളാപ്പാനേയും മുത്തപ്പാനേയും വീട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ പോവാം കേട്ടോ. ഇക്കാൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോവാണ്. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉമ്മ നാട്ടിലില്ല കേട്ടോ, അതുകൊണ്ട് ഉമ്മാനെ കാണാത്തത്. പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ പോകുന്ന ഇതാട്ടോ, അവിടെ സൺഫ്ലവറൊക്കെ ഉണ്ട്, പോകുന്ന നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അത് പിന്നെ ഒരു വ്ളോഗിൽ കാണിച്ചുതരാം. നല്ല രസമാട്ടോ അവിടെ വൈകുന്നേരമൊക്കെ, പിന്നെ പോകുന്ന വഴിയിൽ കുറച്ച് ക്ലിപ്പ് ഇങ്ങനെ എടുത്താ കേട്ടോ. അപ്പോൾ ഹനി ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് അധികം വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മള് പെരുന്നാളായിട്ട് ടൂർ പോവാണ് ഗൈസ്. അപ്പൊ നമ്മള് പെരുന്നാളായിട്ട്